السلام عليكم ورحمة الله وبركاته. النحو الواضح إذبتي أن بدام بارد تلك يبركم سوغتم. الاسم المعتل الآخري ദുർബലാക്ഷര അവസാനിക്കുന്ന നാമങ്ങളെ കുറിച്ചാണ് നാം ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത്. അൽ മൻകൂസു വ അഹ്വാലു ഇഅ്റാബിഹി, മൻകൂസും അവയുടെ ഇഅ്റാബിൻ്റെ അവസ്ഥകളെയും സംബന്ധിച്ച്, മൻകൂസായ നാമങ്ങളും അവയുടെ ഇഅ്റാബിൻ്റെ അവസ്ഥകളെയും സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. അൽ മൻകൂസു എന്നാൽ هو كل اسم مؤرب آخره ياء لازمة مكسور ما قبلها. أنديت نربند ما يم ياء ورندم تطو ممبولا أكشرتين كسر نلقى پتدما يا يلا مؤربا يا نامنگلوم منقوس ينن أريا پدنو. المنقوس هو كل اسم مؤرب آخره ياء لازمة مكسور ما قبلها. അവസാനത്തിൽ നിർബന്ധമായും യ വരുന്നതും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസർ നൽകപ്പെടുന്നതുമായ എല്ലാ മുഅറബായ നാമങ്ങളും മൻകൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തുഖദ്ദറു ളമ്മത്തു വൽ കസറത്തു അല ആഖിറിൽ മൻകൂസി ഫി ഹാലത്തൈ അർറഫ്ഇ വൽ ജദ്ദി. മൻകൂസിൻ്റെ അവസാനത്തിൽ റഫിൻ്റെ അവസ്ഥയിൽ ലൊമ്മിന്മേലും ജറിൻ്റെ അവസ്ഥയിൽ കിസറിന്മേലും ഇഅ്റാബ് സങ്കൽപ്പിക്കപ്പെടുന്നു. അമ്മൻ നസ്ബു ഫയകൂനു ബി ഫതഹത്തിൻ ലോഹിറത്തിൻ അലൽ ആഖിരി. എന്നാൽ ഒരു മൻകൂസായ പദത്തിൽ നസ്ബിൻ്റെ അവസ്ഥ ഫതഹ് കൊണ്ട് പ്രകടമായിരിക്കും. നസ്ബ് ഒരു മൻകൂസായ പദത്തിന് നസ്ബ് ചെയ്യുന്നത് പ്രകടമായും ഫതഹത്ത് കൊണ്ട് ആയിരിക്കും. എന്നാൽ ഒരു മൻകൂസായ പദത്തിന് റഫോ ജറോ ചെയ്യുന്നത് സാങ്കല്പികമായിരിക്കും, സങ്കല്പിച്ചു കൊണ്ടായിരിക്കും. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ പച്ച കോളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫർറൽ ജാനി, അദലൽ ഖാളി, നാദൽ മുനാദി, യന്തമുൽ ബായി. ഇതിൽ റഫിൻ്റെ സ്ഥാനത്താണ് മൻകൂസായ പദങ്ങൾ. അൽ ജാനി, അൽ ഖാളി, അൽ മുനാദി, അൽ ബായി ഇവയെല്ലാം അവസാനത്തിൽ യായിലാണ് അവസാനിക്കുന്നത്. ഖാളി, ജാനി, മുനാദി, ബായി അവയുടെ തൊട്ടുമുമ്പ് ആ യായിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസറും നൽകപ്പെട്ടതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇവ മൻകൂസായ പദങ്ങളാണ്. അൽ ജാനി നൂനിന് കെസറാണ്, അൽ ഖാളി ലോത്തിന് കെസറാണ്, അൽ മുനാദി ദാലിന് കെസറാണ്, അൽ ബാഗി ഒയിനിന് കെസറാണ്. അതുകൊണ്ട് തന്നെ ഇവ മൻകൂസായ പദങ്ങളാണ്. മൻകൂസായ പദങ്ങൾ ഫാഇലിൻ്റെ സ്ഥാനത്താണ് ഈ ഉദാഹരണങ്ങളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫാഇലുൽ മർഫൂൻ റഫ് നൽകപ്പെടണം. അൽ ജാനി, അൽ ഖാളി, അൽ മുനാദി, അൽ ബാഗി ഇവയുടെ അവസാനത്തിൽ റഫിനെ നാം കാണുന്നില്ല. സാങ്കല്പികമായും ളമ്മത്ത് കൊണ്ട് റഫ് നൽകപ്പെട്ട അവസ്ഥയിലാണ് ആ പദങ്ങൾ ഉള്ളത്. ഫർറൽ ജാനി, അദലൽ ഖാളി, നാദൽ മുനാദി, യന്തമുൽ ബാഗി ഒരു മൻകൂസായ പദത്തിന് റഫ് നൽകപ്പെടുന്നത് സാങ്കല്പികമായിരിക്കും. അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നീല കളറിൽ അടയാളപ്പെടുത്തിയ നെലർത്തു ഇലൽ ജാനി കുംന ഇജ്ലാലൻ ലിൽ ഖാളി അസ്വൈത്തു ഇലൽ മുനാദി അലൽ ബായി തദൂറുൽ ദവായിറു. ഈ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട അൽ ജാനി, അൽ ഖാളി, അൽ മുനാദി, അൽ ബാഗി ഈ നാല് പദങ്ങൾ മൻകൂസ് ആയ പദങ്ങളാണ്. കാരണം അന്ത്യത്തിൽ യായിൽ അവസാനിക്കുകയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൽ കസ്ര നൽകപ്പെടുകയും ചെയ്യുന്ന എല്ലാ മുഅറബായ നാമങ്ങളും മൻകൂസ് ആയിരിക്കും എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഈ പദങ്ങളെല്ലാം ഒരു
ജാർ കൊണ്ട് ഇല ലി അല എന്നിങ്ങനെയുള്ള ഇസ്മുകൾക്ക് ജർ ചെയ്യുന്ന അദാത്തുകളായ അല ഇല ലി ഇല ഇവ കൊണ്ട് മുൻകർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവ ഈ പദങ്ങൾ ജാനി ഖാലി മുനാദി ബാഗി എന്നീ പദങ്ങൾ മജ്റൂർ അന്റെ സ്ഥാനത്താണ്, ജർ നൽകപ്പെട്ട സ്ഥാനത്താണ് വാചകത്തിൽ. എന്നാൽ പ്രകടമായ നിലയ്ക്ക് ജാനിയി കാളിയി മുനാദിയി ബാഗിയി എന്നിങ്ങനെ ജറിൻ്റെ അദാത്തായ കിസറിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സാങ്കല്പികമായും കിസറത്ത് കൊണ്ട് ജറിന് നൽകപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മൻകൂസായ പദങ്ങളുടെ അവസാനത്തിൽ റഫിൻ്റെ അവസ്ഥയിൽ ലൊമ്മ കൊണ്ടും ജറിൻ്റെ അവസ്ഥയിൽ കിസർ കൊണ്ടും സാങ്കല്പികമായും ഏറാബ് സങ്കല്പിക്കപ്പെടുന്നു. ഒരു മൻകൂസായ പദത്തിന് റഫ് ജറും നൽകുന്നത് സാങ്കല്പികമായിരിക്കും. അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹബസ്തുൽ ജാനിയ, നെഹ്തരിമുൽ ഖാലിയ, സമീഉത്തുൽ മുനാദിയ, യക്റഹു നാസു അൽ ബാഗിയ. ഈ ഉദാഹരണങ്ങളിലെ മൻകൂസായ പദങ്ങൾ അൽ ജാനിയ, അൽ ഖാലിയ, അൽ മുനാദിയ, അൽ ബാഗിയ, ഇവയെല്ലാം വാചകത്തിൽ നസ്ബിൻ്റെ സ്ഥാനത്താണ്. ഇവ മഫൂലു ബിഹിയാണ്. അതുകൊണ്ട് തന്നെ മഫൂലു ബിഹിക്ക് മൻസൂബായിരിക്കും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇവയുടെ അവസാനത്തെ അക്ഷരത്തിന് യാളിയ മുനാദിയ ബാഗിയ നസ്ബ് പ്രകടമായും ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അൽ മൻകൂസായ പദത്തെ നസ്ബ് ചെയ്യുന്നത് ഫതഹ് കൊണ്ട് പ്രകടമായ നിലക്കായിരിക്കും. അമ്മൽ നസ്ബു ഫൈക്കോനു ബി ഫതഹത്തിൻ ലോഹിറത്തിൻ അലൽ ആഹിരി. ഒരു മൻകൂസിൻ്റെ അവസാനത്തിൽ നസ്ബ് ചെയ്യുന്നത് നസ്ബിൻ്റെ അവസ്ഥ ഫതഹ് കൊണ്ട് പ്രകടമായിരിക്കും. നാം ഈ പാഠത്തിൽ പരിചയപ്പെട്ടത് മൻകൂസായ നാമങ്ങളെ സംബന്ധിച്ചാണ്. അവസാനത്തിൽ യാ വരുന്നതും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കിസർ നൽകപ്പെടുന്നതുമായ എല്ലാ മുഅറബായ നാമങ്ങളുമാണ് മൻകൂസ്. ഇവക്ക് യോറാബ് നൽകുന്നത് റഫിൻ്റെയും ജറിൻ്റെയും അവസ്ഥയിൽ, റഫിൻ്റെ അവസ്ഥയിൽ ലൊമ്മിന്മേലും ജറിൻ്റെ അവസ്ഥയിൽ കിസറിന്മേലും യോറാബ് സങ്കല്പിക്കപ്പെടുന്നു. എന്നാൽ നസ്ബിൻ്റെ അവസ്ഥയിൽ പ്രകടമായും ഫതഹത്ത് കൊണ്ട് നസ്ബ് നാം നൽകുന്നു. Thanks for watching my videos. See me with the next video. Maakum Shaheed Muhsin. Assalamu alaikum wa rahmatullahi wa barakatuh.